ഹായ്, എല്ലാവർക്കും മനുസ് കിച്ചൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഓറഞ്ച് ഐസ് ടീ എങ്ങനെ ഉണ്ടാക്കുക എന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആവശ്യമായവ 4 ഓറഞ്ച് ജ്യൂസാക്കി എടുത്ത് വെച്ചത്, 1/2 കപ്പ് പഞ്ചസാര, ആവശ്യത്തിന് വെള്ളം. വെള്ളം ഞാനിവിടെ 1/2 കപ്പാണ് എടുത്തത്. 1 ഓറഞ്ച് തൊലിയോട് കൂടി കട്ട് ചെയ്ത് വെച്ചത്, 10 തുളസിയില, ഐസ് ക്യൂബ്, ചായപ്പൊടി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമായത്. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാത്രം വയ്ക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് കൊടുക്കണം. ഞാൻ ഓറഞ്ച് ജ്യൂസ് വെള്ളം ചേർക്കാണ്ട് 4 എണ്ണം അടിച്ചെടുത്തതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാരയും ഓറഞ്ചും കൂടി നല്ല രീതിയിൽ സിറപ്പായി വരണം. അപ്പോൾ അത് ലയിച്ചൊരു സിറപ്പാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ സിറപ്പായിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോഴേക്കും നമുക്ക് ചായ റെഡിയാക്കാം. ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് ഇനി ഒരു പാത്രം വെച്ച്, ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1/2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തത്. ഇനി വെള്ളം ഒന്ന് തെളിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളം നല്ല രീതിയിൽ തെളിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2.5 ടീസ്പൂണ് ചായപ്പൊടി ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കണം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കാം. ഞാൻ ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാൻ പോവാണ്. ഇനി ഈ ചായ കൂടി ചൂടാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. നമ്മൾ ഓറഞ്ചും ചായയും ചൂടാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഇപ്പോൾ രണ്ടും ചൂടാറിയിട്ടുണ്ട് നല്ല രീതിയിൽ. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് തണുപ്പിച്ചെടുക്കണം. ഇത് രണ്ടും നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ നല്ല രീതിയിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ഒരു പാത്രത്തിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓറഞ്ചും ചായ കൂടി നല്ല രീതിയിൽ മിക്സായി വരണം. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഓറഞ്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ തൊലിയോട് കൂടിയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചത്. ഇനി ഇതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഐസ് ക്യൂബിനെ നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. കാരണം ഓൾറെഡി തണുത്ത് വന്നതാണ്. അപ്പോൾ ഓവർ തണുപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 2-3 ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് തുളസീൻ്റെ ഇല ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓറഞ്ച് ഐസ് ടീ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു മെത്തേഡാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ സമയം തന്നെ കുടിക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം. നിങ്ങളെല്ലാവരും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.